ഇടുക്കിയിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് സർക്കാരിൻ്റെ നിയമസാധുത. 1500 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള നിർമ്മാണങ്ങൾ സാധുവാകും. 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള അനധികൃത കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുക്കും. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് ഈ സുപ്രധാന തീരുമാനം. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് മന്ത്രിസഭാ യോഗം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? തീരുമാനത്തിൻ്റെ വിശദാംശങ്ങളും എന്താണ്? സ്ഥലത്ത് രവീന്ദ്രൻ പട്ടേൽ ഉൾപ്പെടെ അനധികൃത നിർമ്മാണം നടന്നിട്ടുള്ള ഭൂമിയും അവിടുത്തെ കെട്ടിടങ്ങളും ഏറ്റെടുക്കാൻ നേരത്തെ സർക്കാർ ആലോചിച്ചിരുന്നു. അത് പൂർണ്ണമായും ഏറ്റെടുത്ത് സർക്കാർ അത് നടത്തണമോ അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത ശേഷം ഈ ഉടമകൾക്ക് തന്നെ പാട്ടത് നൽകണമോ എന്ന കാര്യത്തിലായിരുന്നു തർക്കമുണ്ടായത്. ഇന്ന് മന്ത്രിസഭായോഗം ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു. മന്ത്രിസഭായോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മന്ത്രിസഭായോഗം എടുത്ത പ്രധാന തീരുമാനം 1964 ഭൂപതിവ് നിയമപ്രകാരം പതിച്ചു നൽകപ്പെട്ട ഭൂമിയിലെ പട്ടയങ്ങൾക്ക് നിയമസാധുത നൽകാനാണ്. ഇതിൽ വ്യക്തമായ ചില നിബന്ധനകൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ് 15 സെൻറ്റ് വരെയുള്ള പട്ടയഭൂമിയിലെ നിർമ്മാണങ്ങൾക്ക് ഇളവ് നൽകും. ഇതിൽ 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ താഴെയുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ നിയമസാധുത നൽകൂ. മറ്റ് കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും. 1500 സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുക്കും. അതിന് താഴെയുള്ളവ ഉടമകൾക്ക് വിട്ടുകൊടുക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അവിടെയും ചില നിബന്ധനകളുണ്ട്. ഉടമകൾക്ക് ഈ വിട്ടുകൊടുക്കപ്പെടുന്ന ഭൂമിയിലെ ഉടമകൾക്ക് വേറെ ഒരിടത്തും ഭൂമിയോ കെട്ടിടമോ ഉണ്ടാകരുത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. വളരെ കുറഞ്ഞ അളവിൽ ഭൂമിയുള്ള അവിടെ നിർമ്മാണങ്ങളുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകും. വൻകിടക്കാർക്ക് തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മുഴുവൻ കയ്യേറ്റ ഭൂമിയിലും ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടും. റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇത്തരത്തിൽ ഇളവ് ലഭിക്കുകയും ചെയ്യും. വൻകിട കയ്യേറ്റക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 15 സെൻറ്റ് വരെ ഉള്ള 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഭൂമിയും കെട്ടിടവുമുള്ള ഭൂവുടമകൾ കൂടി ഇപ്പോൾ ഗുണം ചെയ്യുന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. നേരത്തെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതിൽ ആരെ ഒഴിവാക്കണം? വളരെ ചെറിയ ഭൂമിയുള്ളവരെ ഒഴിവാക്കണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം. തീർച്ചയായും അരുൺ, അവിടെ ഈ പാവപ്പെട്ട ആളുകൾ അവരുമായി ബന്ധപ്പെട്ട അത്തരം ആവശ്യങ്ങൾ ഉയരുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഈ തീരുമാനം ഈ കയ്യേറ്റങ്ങൾക്കെതിരായ പൊതു നീക്കത്തെ ദുർബലപ്പെടുത്തുന്നതല്ലേ? 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള നിർമ്മാണങ്ങൾക്കാണ് ഇളവ് വരുത്തിയിട്ടുള്ളത്. അതത്ര ചെറുതല്ല. വൻകിട റിസോർട്ടുകൾ ഇതിൽ ഒഴിവാക്കപ്പെടും. പക്ഷേ ഈ 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങളുണ്ട്, ചെറിയ ഹോട്ടലുകളുണ്ട്, റിസോർട്ടുകളുണ്ട്, അല്ലാതെ ആളുകൾ താമസിക്കുന്ന വീടുകളുമുണ്ട്, സാധാരണക്കാർ താമസിക്കുന്ന വീടുകളുമുണ്ട്. ആ ചെറിയ കെട്ടിടങ്ങൾക്ക് ഇളവ് നൽകുന്നത് തീർച്ചയായും ഒരു സർക്കാരിൻ്റെ നിലപാടുകളുടെ ഭാഗമായ ഒരു നടപടിയെ വ്യാഖ്യാനിക്കപ്പെടാം. അങ്ങനെ വിലയിരുത്തപ്പെടുകയും ചെയ്യാം. പക്ഷേ ഈ ഇതിൽ വൻകിടക്കാരും രക്ഷപ്പെടുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും മൂന്നാറിലെ പരിസ്ഥിതിയെ ഈ നിർമ്മാണങ്ങൾ വലിയതോതിൽ ബാധിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, നിയമസഭാ സമിതി റിപ്പോർട്ടുകൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കെട്ടിടങ്ങൾ ഇനിയും തുടരും അവിടെ. അവ പൊളിച്ചിരിക്കാനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല. പകരം അവ ക്രമവത്കരിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത്. അവയ്ക്ക് നിയമസഭ നൽകുകയാണ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിൽ ഉയർത്തിക്കാട്ടപ്പെടേണ്ടത്. അരുൺ, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഇടുക്കിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 15 സെൻറ്റ് വരെയുള്ള പട്ടയഭൂമിയിലെ നിർമ്മാണങ്ങൾക്ക് ഇളവ്, 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള നിർമ്മാണങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ. അതേസമയം അതിന് മുകളിലുള്ളവ സർക്കാർ ഏറ്റെടുക്കുന്നതും പിന്നീട് അത് ക്രമവൽക്കരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ പാട്ടത്തിന് കൊടുക്കാം, ഈ നിലയിലൊക്കെയാണ് ആ തീരുമാനം പോകുന്നത്. ഇബ്രാഹിം കുട്ടികല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചെറുകിട കർഷകരുൾപ്പെടെയുള്ള, അതേപോലെ തന്നെ അവിടെ വർഷങ്ങൾ പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്നവരുൾപ്പെടെയുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തതിനെ ചെറുകിട മേഖലയിലുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വൻകിട ഇടപാടുകളുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റ് സുതാര്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. CPMന്റെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുടേതായിട്ടുള്ള കയ്യേറ്റ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്ന പ്രദേശമാണ് ഇടുക്കിയുടെ മൂന്നാർ പോലെയുള്ള പ്രദേശങ്ങൾ. ആ സ്ഥലങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് ഉത്തരവ് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. CPM നേതാക്കന്മാർക്ക് പ്രത്യക്ഷമായി അവരുടെ പേരിലുള്ള അത്തരം കയ്യേറ്റങ്ങളെ അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും. അതോടൊപ്പം തന്നെ ചെറുകിട മേഖലയിലെ കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും അതേപോലെ തന്നെ
3 സെന്റ് മുതൽ 15 സെന്റ് വരെയുള്ള ഭൂമിയിൽ താമസിക്കുന്നവരായിട്ടുള്ള ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു വരുന്നത് കേട്ടാൽ തോന്നും CPM നേതാക്കളുടെ കയ്യേറ്റത്തെ മാത്രം ഞങ്ങൾ എതിർക്കും, ബാക്കിയുള്ള ചെറുകിടക്കാരെ അവരുടെ ജീവിതാവശ്യവുമായി ബന്ധപ്പെടുത്തി പിന്തുണയ്ക്കും, അല്ലാത്തവരുടെ കയ്യേറ്റങ്ങൾക്ക് ഞങ്ങൾക്ക് എതിർപ്പില്ല. CPM ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കും. ഇങ്ങനെയാണ് ഒരു നിലപാട് സ്വീകരിക്കുക? അല്ല, അങ്ങനെ വിമർശിക്കേണ്ടതായിട്ടില്ല. കാരണം തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്കോ ഏതെങ്കിലും UDFന്റെ ആളുകൾക്കോ ഇത്തരത്തിൽ കയ്യേറ്റ ഭൂമി ഉണ്ടെങ്കിൽ അവരെ നിയമപരമായ ഏത് നടപടിയിലേക്ക് പോകുന്നതിനും ഞങ്ങൾക്ക് യാതൊരു വൈമുഖ്യവുമില്ല. ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും പാർട്ടി എന്ന നിലയിൽ ചെയ്തു കൊടുക്കും, ഒരു സംശയവുമില്ല. അത് പ്രഖ്യാപിക്കാൻ CPM ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ CPIയും അതേപോലെ തന്നെ ഈ നിലപാടിൽ വ്യക്തത വരുത്തിയിട്ടില്ല. സംബന്ധിച്ചു ഇതിനകത്ത് കോൺഗ്രസ് അത്ര സുതാര്യമായാണ് ഇക്കാര്യത്തെ സമീപിക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. ഏതായാലും പക്ഷേ ഈ 15 സെന്റ് വരെ, 1500 സ്ക്വയർ ഫീറ്റ് വരെ, അത് ഈ രവീന്ദ്രൻ പട്ടയത്തിലിരുന്നാലും കയ്യേറ്റത്തിലായാലും അതിന് നിയമസാധുത വരികയാണ്, അതിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസിന്റെ ഇടുക്കിയിലെ നിലപാട് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾക്ക് കാണാതെ പോകാൻ കഴിയില്ല. കാരണം ഇടത്തട്ടുകാരും പതിറ്റാണ്ടുകളായി അവിടെ താമസക്കാരുമായിട്ടുള്ള ആളുകൾക്ക് പട്ടയവും അതേപോലെ തന്നെ കൈവശ രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം പോലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് 1500 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് അത്രയും വേണം എന്ന് തന്നെയാണോ കോൺഗ്രസും പറയുന്നത്? അതിൽ ഈ ചെറിയ ചെറുകിട ഹോം സ്റ്റേകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അത് സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയതിനു ശേഷം, ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷം, കാര്യങ്ങൾ ഞങ്ങൾ ഒന്നുകൂടി പഠിച്ചതിന് ശേഷം കൃത്യമായ അഭിപ്രായം പറയാം. പക്ഷേ പ്രാഥമികമായി പ്രഥമ ദൃഷ്ടിയെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് തന്നെയാണ്, വൻകിട കയ്യേറ്റങ്ങളെ ഒരു കാരണവശാൽ അനുകൂലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. റൈറ്റ്. തീർച്ചയായും ഇടുക്കിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളിലായി എടുക്കുന്ന നിലപാടാണ് വൻകിട കയ്യേറ്റങ്ങളോട് അവർ ക്ഷമിക്കില്ല, ചെറുകിടക്കാർ അവരുടെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ടതിന് പൊറുക്കേണ്ടതുണ്ട്. ആ നിലയിൽ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ വരുന്ന വിവരങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന നിലയിൽ തന്നെയാണ് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ ജോസഫ് സി മാത്യു ടെലിഫോണിലേക്കുണ്ട്. ശ്രീ ജോസഫ്, ഇപ്പോഴത്തെ ഈ നീക്കം, സർക്കാരിൻ്റെ നീക്കം, മൂന്നാർ ഇടുക്കിയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കയ്യേറ്റ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ചർച്ച ചെയ്യുന്ന, കാലങ്ങളായി വരുന്ന നടപടിയും നടപടിയില്ലായ്മയും ഉണ്ടല്ലോ, അതിൽ ഈ തീരുമാനത്തിൻ്റെ ഒരു പ്രാധാന്യവും അപകടവും ആഘാതവും എന്താകും? ഇതിന്റെ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ, ഈ പറയുന്ന വാർത്ത കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അത് വെച്ച് സംസാരിച്ചാൽ അങ്ങനെ ഒരു ഒന്നാമത് അങ്ങനെ ഒരു ക്യാബിനറ്റ് തീരുമാനം കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണോ ഇതെന്ന് സംശയമുണ്ട്. കാരണം നിലനിൽക്കുന്ന ഒരുപാട് നിയമങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടായേക്കാം. 2, പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണങ്ങൾ അനുവദിക്കില്ല എന്നുള്ളിടത്ത് ഈ പറയുന്ന വലിപ്പ ചെറുപ്പങ്ങൾക്ക് എന്തുമാത്രം സ്ഥാനം? കാരണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ. 2, ഈ ചെറുകിട വൻകിട എന്നുള്ള ഈ വേർതിരിവാണ് യഥാർത്ഥത്തിൽ ഈ കുടിയേറ്റമാണോ കയ്യേറ്റമാണോ എന്നുള്ളതിന് പലപ്പോഴും നേതൃത്വം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിൽ വീടും കുടിയും കച്ചവടവും വലിയ സ്ഥാപനങ്ങളും എല്ലാം ഉള്ളവർ അവിടെ വന്നിട്ട് അവിടുത്തെ ടൂറിസം സാധ്യതകളൊക്കെ കണ്ടിട്ട് അനധികൃതമായി സർക്കാരിന്റെ ഭൂമി കയ്യേറി കഴിഞ്ഞാൽ അതിന് അത് യഥാർത്ഥത്തിൽ കയ്യേറ്റമാണ്, അത് 1 ഇഞ്ചാണെങ്കിലും കയ്യേറ്റമാണ്. അതേസമയം മറ്റ് എന്നും വീടോ മറ്റ് ആസ്തിയോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ അവിടെ വന്ന് തങ്ങളുടെ കിടപ്പാടത്തിന് വേണ്ടി അവിടെ സർക്കാർ ഭൂമിയാണെങ്കിൽ പോലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാർപ്പിടം നമ്മുടെയും കൂടി ഉത്തരവാദിത്വമായതുകൊണ്ട് അതിനെ കുടിയേറ്റമായി കാണുകയും അവർക്ക് അവിടെ തന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമീപത്ത് എവിടെയെങ്കിലും കൊടുക്കുകയും ചെയ്യണമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് ഇതിനെ കയ്യേറ്റമാണോ എന്നുള്ളത് വലിപ്പം വെച്ച് വേർതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അത് ഞാൻ പറയുന്നതിന്റെ ഒരു കാര്യവും കൂടി, ഇവിടെ പലതും കോട്ടേജുകൾ പോലെയാണ് നിർമ്മിക്കുക. 2, ഈ കോട്ടേജുകൾ പോലെ നിർമ്മിക്കുമ്പോൾ തന്നെ ഈ 15 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് 100ഉം 150ഉം പേരുടെ പേരിലാണ് ഇവർ വാങ്ങുന്നത്. അതെല്ലാം ഡിഫറൻറ്റ് ഓണേഴ്സ് ആയിരിക്കും, കേട്ടിട്ട് പോലും ഇല്ലാത്ത തമിഴ് നാമത്തിലുള്ള ഏതോ അഡ്രസ്സിലുള്ള അജ്ഞാതരത്, അങ്ങനെ ആൾക്കാരുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അവരുടെ പേരിൽ വാങ്ങുകയും അവരുടെ പേരിൽ ചെറിയ ചെറിയ കോട്ടേജുകൾ പണിയുകയും അങ്ങനെ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് വെറുതെ ഈ ബിനാമി എന്ന് നമ്മൾ പറയാവുന്നതുപോലെ ഈ തമിഴുകളുടെ പേരിൽ വാങ്ങിക്കൊണ്ട്
ഇത് കൈവശം വെക്കുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഇടിച്ചു പൊളിച്ച പല കോട്ടേജുകളും നമ്മൾ കണ്ടതാണ്, ബി സി ജി അതുപോലത്തെയൊക്കെ. അപ്പൊ ഇൻഡിവിജ്വൽ കെട്ടിടങ്ങൾ ഈ പറയുന്ന പോലെ 1500 താഴെയുള്ള കെട്ടിടങ്ങളും ആവാം. അതുകൊണ്ട് ഈ പറയുന്നതൊന്നും അവിടുത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാനായി യഥാർത്ഥത്തിൽ സഹായിക്കുന്ന തീരുമാനങ്ങളല്ല. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും വൻകിടക്കാര് അവിടെ മൂന്നാറിൽ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത്ര വലിയ കെട്ടിടങ്ങൾ കണ്ടിട്ടുള്ളത്, പലതും കോട്ടേജുകളാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആ അവിടുത്തെ സ്ഥലത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലം നമ്മൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇതേ മാസം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. ഒരേ ലൈനിൽ തന്നെ മാലപ്പടക്കം പോലെയാണ് വഴി വളഞ്ഞു പോകുമ്പോൾ ഒരേ ലൈനിൽ ഈ മല പൊട്ടി പിളരുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഭൂമിക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അവിടെ വരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പറ്റാത്ത സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തോ വേറെ സ്ഥലങ്ങളിൽ വീടും കച്ചവടവും ഒന്നുമില്ലാത്ത മനസ്സിലായി ജോസഫ്. ഒരു കാര്യം കൂടി ഒന്ന് ലൈനിൽ ദയവായി ഒരു അല്പസമയം കൂടി തുടരുക. ഇപ്പോൾ ശ്രീ ജോൺ പെരുവന്താനം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, പരിസ്ഥിതി പ്രവർത്തകൻ ഇടുക്കിയിൽ നിന്ന്. ശ്രീ ജോൺ പെരുവന്താനം, ഈ തീരുമാനം അത് ഇടുക്കിയെ സംബന്ധിച്ച് ഏത് നിലയിൽ സ്വാധീനിക്കപ്പെടും? ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല പശ്ചിമഘട്ടത്തിന്റെ തന്നെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നത്. സർക്കാരിന്റെ ഒരു തീരുമാനങ്ങളും ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങാൻ പോകുന്നതല്ല. ഇവിടെ കേരള പശ്ചിമഘട്ടത്തിന്റെ ജിയോഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചറിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇല്ലാതെയാണ് ഈ ഗവൺമെന്റ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി വളരെ ദുർബലമായ ഭൂഗർഭഘടനയുള്ള ഈ പ്രദേശത്ത് പ്രകൃതിക്ക് ആഘാതം ഏൽപ്പിക്കുന്ന ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അങ്ങനെ പ്രകൃതിക്ക് ആഘാതം ഏൽപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും സ്വയമേവ ഭൂമി ഇടിഞ്ഞു താഴുകയും ഇടിഞ്ഞു വീഴുകയും മലയിടിച്ചിലുണ്ടാവുകയും ഉരുൾപൊട്ടലുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം പ്രദേശങ്ങളിൽ പ്രകൃതിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം പ്രകൃതിക്ക് മീതെ കയറ്റി വെക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഉത്തരാഖണ്ഡിലൊക്കെ കണ്ടതുപോലത്തെ വലിയ മലയിടിച്ചിലിന് ഇടുക്കി സാക്ഷിയാവാൻ പോവുകയാണ്. ഇത് മുൻകാലങ്ങളിൽ തന്നെ നിരവധി അനുഭവങ്ങൾ നമുക്കുള്ളതാണ്. ഈ അനുഭവങ്ങളിൽ നിന്നൊന്നും ഭരണകൂടം ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുരന്തമാണ് എന്നേ പറയാനുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്. അത് ഇവിടുത്തെ സമ്പന്ന ലോബിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ തീരുമാനമാണ്. ഈ തീരുമാനം പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷമാണ് പ്രകൃതി സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണാധികാരികൾ പരിസ്ഥിതിക്ക് വേണ്ടി വർത്തമാനം പറയുന്നത് വാസ്തവത്തിൽ മറ്റേ നമ്മുടെ രമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദസ്വാമി സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുന്നത് പോലെയാണ് കേരളത്തിലെ ഭരണാധികാരികൾ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ള സ്ഥിതിയാണ് ഇന്നുള്ളത്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു കൂട്ടായി എതിർക്കേണ്ട കാര്യമാണ് എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ ജോൺ പെരുവന്താനം. ശ്രീ ജോസഫ്, അവസാനമായി ഒരു കാര്യം, ഈ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ ഒടുവിൽ മുഖ്യമന്ത്രി നടത്തിയ മറുപടി പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇനി ഏതായാലും ആളുകളെ ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവിൽ നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ കാര്യമായ ഒരു മാറ്റം വരേണ്ടതുണ്ട്. ആ സമ്മേളനത്തിൽ ഉടൻ തന്നെ കെ എം മാണിയുടെ ഭാഗത്ത് നിന്ന് ഇടുക്കിയിലെ കർഷകരെ മുൻനിർത്തിയുള്ളൊരു സംശയവും വിമർശനവും ഉന്നയിച്ചപ്പോൾ തന്നെ അതിനോട് ശക്തമായി വിയോജിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അന്ന് ശ്രീ കെ എം മാണിയോട് അദ്ദേഹം പറഞ്ഞത് ശ്രീ മാണിക്ക് ഈ ആടിനെ പട്ടിയാക്കാനുള്ള നല്ല വൈഭവമുണ്ട് എന്നെനിക്കറിയാം, അത് വേണ്ട, കർഷകൻ്റെ പേര് പറഞ്ഞ് ഈ അപകടങ്ങളെ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ ഇനി കേരളത്തിന് പോകാനാവില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇന്നത്തെ ഈ തീരുമാനം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഈ കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നിരന്തരം ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ശരിവെക്കുന്ന അതിന്റെ തുടർച്ചയിലുള്ള ഒരു തീരുമാനം മാത്രമാണോ? ശരത്ത് പറഞ്ഞത് ശരിയാണ്. അന്ന് പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ സംഭാഷണങ്ങളിൽ ഒരു മാറ്റം, ഒരു തിരിച്ചറിവ് നമ്മൾ സെൻസ് ചെയ്യുക, നമ്മളൊക്കെ അത് ചർച്ച ചെയ്യുമ്പോൾ പറയുകയും ചെയ്തതാണ്. പക്ഷേ അത് അധികം നീണ്ടു നിന്നില്ല. അത് നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രളയത്തെ കുറിച്ച് പറയുന്നത് 100 വർഷത്തിൽ ഒരിക്കലേ വരൂ, അതുകൊണ്ട് ഇനിയും നമ്മുടെ കാലഘട്ടത്തിലില്ല, വീണ്ടും നമുക്ക് ചെയ്യാം എന്ന് ചില ജ്യോത്സ്യന്മാർ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയപടി കാര്യങ്ങൾ ചെയ്യുകയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ പറയുന്നത് 1500 മുകളിലുള്ള കെട്ടിടങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയും. അപ്പൊ ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത് ഓണർ ആരാണെന്ന് നോക്കിയിട്ടാണോ ഉണ്ടാകുന്നത്?
അവിടുത്തെ പ്രശ്നം അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ലാത്ത മേഖലകളിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോ വലിയ ഫ്ളാറ്റ് ഇടിച്ചു പൊളിക്കാൻ സുപ്രീം കോടതി പറഞ്ഞല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ കെട്ടിടമായാലും പൊളിക്കാൻ പറ്റില്ല, ചെറിയ കെട്ടിടമായാലും പൊളിക്കാൻ പറ്റില്ല. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം നിർബാധം ഈ കാര്യങ്ങൾ തുടരുകയും ചെയ്യാം. നമുക്കറിയാം വി എസ് സർക്കാരിന്റെ കാലത്ത് നിർമ്മിരുന്ന പല നിർമ്മാണങ്ങളും അതിനുശേഷം തുടർന്ന് ഇപ്പോഴും തുടരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? രണ്ട്, നെതർലൻഡ്സിൽ പോയി നമ്മുടെ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പഠിച്ചു എന്നാണ് പറയുന്നത്. ഇന്നത്തെ റൂം ഫോർ റിവർ എന്നുള്ളത് പഠിച്ചു എന്നാണ്. ഇത് മൂന്നാറിൽ 50 വാര വിട്ടിട്ട് നദികളിൽ നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാവൂ എന്നുള്ളത് മൺറോയുടെ കാലം മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന് നെതർലൻഡിൽ പോയി പഠിക്കുകയൊന്നും വേണ്ട. അപ്പോ ഒന്നും പഠിച്ചില്ല, ഇവിടുന്നും പഠിച്ചില്ല. അന്ന് എതിർത്തതും ഈ നേതൃത്വം തന്നെയാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പാർട്ടി തീരുമാനത്തെ മറികടന്നുകൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് മൂന്നാറിലെ ഈ ഡിമോളിഷൻ നടക്കുന്ന സമയത്ത് ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമാണെന്ന് വിചാരിക്കുന്നവർക്ക് നല്ല നമസ്കാരം എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ശ്രീ പിണറായി വിജയൻ. പക്ഷെ അദ്ദേഹം പാർട്ടിയുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് അവിടുത്തെ ജില്ലയെ വിഭാഗീയമായി കൂടെ നിർത്താൻ വേണ്ടി കയ്യേറ്റങ്ങളെ അനുകൂലിച്ച വ്യക്തിയും കൂടിയാണ്. ഈ പ്രളയവും അദ്ദേഹത്തെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, നെതർലാൻഡ്സിൽ നിന്നും ഒന്നും പഠിച്ചില്ല. മറിച്ച് ഇതുപോലെ കുറെ പൊടിക്കൈകൾ ഞങ്ങൾ ഇതിനെതിരെ പ്രവർത്തിച്ചു ചെയ്യും എന്നൊക്കെ പറയുക എന്നല്ലാതെ ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോഴും നമുക്കവിടെ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ കാണാം എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്തരം നിലപാടുകൾ കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയില്ല. ഏതായാലും ഇപ്പോൾ ജോസഫ് സി മാത്യു ഉന്നയിച്ച വിമർശനം ഗൗരവമുള്ളതാണ്. അതേസമയം തീർത്തും നിരാശാജനകമായ നിലയിലാണ് മൂന്നാറിൻ്റെയും ഇടുക്കിയുടെയും പശ്ചിമഘട്ടത്തിൻ്റെയും ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിർമ്മാണവും അതുപോലെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ സമീപനവും തീർത്തും നിരാശാജനകമാണ്. കയ്യേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാകുന്നു എന്ന നിലയിലേക്കത് മാറുന്നു എന്ന വിമർശനം ഗൗരവമായി രൂപപ്പെട്ടു തുടങ്ങുകയാണ്.